ഹലോ, നമ്മുടെ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലേ പാപ്പിയെ? പാപ്പിന് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ആ പാപ്പി, പാപ്പി, ആ പാപ്പിന് ഈ കാലൊന്ന് പൊക്കി കാണിച്ചു കൊടുക്കൂ പാപ്പി. ഗുഡ് ഗേൾ. ഈ കാലൊന്ന് പൊക്കി കാണിച്ചു കൊടുക്കൂ പാപ്പി. അതാ കണ്ടോ, ആ ഗുഡ് ഗേൾ ആണ്, സുന്ദരിയാണ്. ആ ആ പാപ്പി, ഈ കാലൊരിക്കൽ പൊക്കി കാണിച്ചു കൊടുക്ക്. കണ്ടോ, ഈ കാലൊന്ന് പൊക്കി കാണിച്ചു കൊടുക്കൂ പാപ്പിയെ. ഈ കാലൊന്ന് പൊക്കി കാണിച്ചു കൊടുക്ക പാപ്പി. ഈ കാലൊന്ന് പൊക്കി കാണിച്ചു കൊടുക്കടാ. ഇതൊന്നും പൊക്കി കാണിച്ചു കൊടുക്ക. ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്ക. ഇത് ഒരിക്കൽ പൊക്ക് പാപ്പിയെ. ഇത് കാലൊന്ന് പൊക്കി കാണിച്ചു കൊടുക്കടാ. ഒരു പ്രാവശ്യം പറയുമ്പോൾ വേഗം, രണ്ടു പ്രാവശ്യം പൊക്കി കാണിച്ചു, അടുത്ത പ്രാവശ്യം പറയുമ്പോൾ പൊക്കി കാണിച്ചാൽ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ കാലൊന്ന് പൊക്കി കാണിച്ചു കൊടുക്കടാ. പൊക്ക് എങ്ങനെയാ പൊക്കണം? ആ ഒരിക്കൽ പൊക്ക്, ഒരു പ്രാവശ്യം പൊക്കി കാണിച്ചു കൊടുക്ക്. പൊക്കി കാണിച്ചു കൊടുക്കോ? ഇത് ഇത് പൊക്ക്. ഭയങ്കര ഗൗരവത്തിൽ ഇരിക്കുകയാണ്. ആ നാ നാ ഇത് പൊക്ക്. ആ ഇങ്ങനെ ഇരിക്കണെങ്കിലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ നമ്മള് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് എന്താ പറയാ, അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷയില്ലാതെ ജീവിതം മുന്നോട്ട് എന്തായാലും പോവില്ലല്ലോ. ഒരു പ്രതീക്ഷ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഇന്നതിന് വേണ്ടിയിട്ടാണ് പോണത്, അല്ലെങ്കിൽ ഇന്ന കാര്യം നമുക്ക് സാധിക്കണം, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം, നമുക്കൊരു എയിം ഉണ്ടാവണം അല്ലേ. അപ്പൊ ആ ഒരു എയിം പറയുമ്പോൾ ഇവളിങ്ങനെ ചെറിയ രീതിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാല് പൊക്ക് എന്ന് പറഞ്ഞാൽ കാല് പൊക്കും, അതുപോലെ ഈ കൈ പൊക്ക് ഇവിടെ ഇവിടെ കൊട്ട്, ഇങ്ങനെ കൊട്ട്. ഞാൻ പിടിക്കാം. 1 2 3 കൊട്ട് കൊട്ട്. 1 2 3 4 5 6 7 കണ്ടോ, എല്ലാവരും കണ്ടോ, നമ്മുടെ പാപ്പി സൂപ്പർ അല്ലേ. ആ ടാപ്പ് അടിക്ക്. പാപ്പിന്റെ അച്ഛൻ എവിടെ, അച്ഛൻ എവിടെ പോയി? അപ്പൊ പാപ്പിക്ക് ഇപ്പൊ എന്താ എന്താണ് വ്യത്യാസം കാണണെന്ന് വെച്ചാ, പറയുകയാണെങ്കിൽ കുറച്ചൊന്ന് ആളുടെ കാലൊക്കെ ഒന്ന് ശരിയായി വരുന്നുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ശരിയായി ശരിയായി പാദത്തിൻ്റെ അവിടെ ഒക്കെ കുറച്ചൊന്ന് നോർമലായിട്ട് ഓക്കെ ആയി വന്നുകൊണ്ടിരിക്കേണ്ട. കാലിൻ്റെ അതേപോലെ തന്നെ മുട്ടിലെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ തുറച്ച് നിന്നതായിരുന്നു. ഇവിടെ ഒന്നും അങ്ങനെ കട്ടിയില്ലാതെ എന്താ പറയുക, മജിയൊന്നും ഇല്ലാതെ ഈ എല്ല് മാത്രം ഇങ്ങനെ തുറച്ച് നിൽക്കില്ല. അതേപോലെ രണ്ട് മുട്ടും കാലൊക്കെ അങ്ങനെയായിരുന്നു നിന്നത്. ഇപ്പം അതൊക്കെ ഒരുവിധം സെറ്റായി ഒന്ന് കാലൊക്കെ ഒന്ന് തടി വെച്ച് വരുന്നുണ്ട്. അതുപോലെ വയറൊക്കെ കുറച്ച് നന്നായി കമ്മിയായിട്ടുണ്ട്. ഇപ്പോൾ ആൾക്ക് എല്ലാത്തിനും ഒരു ശ്രദ്ധയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ടി വി ഒക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അവൾ കുറേ നേരം അതിൽ തന്നെ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ അതിൽ ശ്രദ്ധിക്കുന്ന അതിനനുസരിച്ച് പാട്ട് പാടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ലൈവിലിരിക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ ഗ്ലാസ് എറിയാറില്ല. അപ്പൊ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. എറിയില്ല, 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 എറിയില്ല. അവള് പറഞ്ഞില്ലേ എറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പാപ്പിയാണ്, പാപ്പി അറിയില്ല, പാപ്പിയാണ്, പാപ്പി അറിയില്ല, ഗുഡ് ഗേൾ ആണ്, സുന്ദരി ഭാവിയാണ്, സുന്ദരിയാണ്. അമ്മന്റെ സുന്ദരി എവിടെ? കോഴി, 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 ഇങ്ങട് വാ, ഇങ്ങട് വന്ന് പറയ, അമ്മന്റെ അടുത്ത് വാ. ശരി, അമ്മന്റെ അടുത്ത് വാ. മഴ, 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 കാറ്റ്, 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 കാറ്റ്. അപ്പൊ ഇങ്ങനെ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഗ്ലാസ്, കോഴി, 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 കോഴി.
അപ്പോ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യല്ലേ. എപ്പോഴും ചായയോ വെള്ളമോ കുടിച്ച ഒരു എവിടെയാണെന്നൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ തൂക്കിയൊരു ഏറ്റവും ഗ്ലാസ്സോ പ്ലേറ്റോ എന്താണെങ്കിലും ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ആരും ഇല്ലെങ്കിൽ അറിയും അവള് ഇപ്പൊ ചായ കുടിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്തറിയും. പക്ഷെ വീഡിയോ എടുക്കോ ലൈവിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതൊക്കെ വലിയൊരു മാറ്റം ഇതൊക്കെയല്ലേ. പിന്നെ പറയാന്നുണ്ടെങ്കിൽ എന്താ പാപ്പി, പെട്ടെന്ന് സങ്കടമൊക്കെ വരും. നമ്മൾ ചീത്ത പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വരും അല്ലേ പാപ്പിയെ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറ്റുവാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ 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 നമ്മൾ എന്താ പറയുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പറയാൻ പറ്റാത്ത അത്രയും സന്തോഷമൊക്കെ തരുന്ന മാറ്റങ്ങളൊക്കെയാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഇനിയും മാറ്റങ്ങളൊക്കെ വരട്ടെ. അച്ഛൻ പണിക്ക് പോയി, രോഷി സ്കൂളിൽ പോയി, ഞാനും പാപ്പിയൊക്കെ തന്നെയുള്ളൂ. എന്തായാലും എന്താ പറയുക അവളുടെ ഒരു ഒരു ഇത്തിരി ഒന്ന് വലുതാവുമ്പോഴേക്കും തന്നെ എന്താ പറയുക അവളുടെ കാര്യങ്ങളൊക്കെ അവള് ചെയ്യാനാവണം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ അമ്മമാരും എന്താ പറയുക മക്കൾ അതാവണം ഇതാവണം എന്നൊക്കെ ആയിരിക്കും ആഗ്രഹം. പക്ഷെ ഇങ്ങനെയുള്ള മക്കളുടെ അമ്മമാർക്ക് ഏറ്റവും എന്താ പറയുക ഏറ്റവും കൂടുതൽ ഒരു ഒരേ ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ, അവർ നേരത്തിന് ഭക്ഷണം എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ നേരത്തിന് ബാത്റൂം പോകണമെന്നൊന്നും പറയുക, അത് പോവാ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൊരു പ്രാപ്തിയിലെത്തുക, ഭക്ഷണം അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തു കഴിക്കാനുള്ളതാവുക, അത്രമാത്രം ആഗ്രഹമുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അത്രയൊക്കെ തന്നെ ആയി കിട്ടിയാൽ തന്നെ നമ്മൾ ജീവിച്ചതിനൊരു അർത്ഥം ഉണ്ടാവും സത്യം പറഞ്ഞാൽ അല്ലേ. പാപ്പി മിടുക്കി കുട്ടിയായിട്ട് വരാൻ വേണ്ടി ഇതെന്തിനും എൻ്റെ മേലെ കൊണ്ടൊന്നും ഇങ്ങനെ കുത്തണത്. ആ ആ തലയിൽ കൊണ്ടൊന്നും കുത്തി കൊണ്ടുവന്ന് തരുന്നു. എന്തോ 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 അങ്ങനെയൊക്കെ തന്നെ നമുക്കേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ മക്കളുടെ അമ്മമാരെ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ 10-ാം ക്ലാസ് തോറ്റാണ്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ആ ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ ഇതില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഒരുപാട് പഠിച്ച് എവിടേക്കോ എത്തേണ്ടവരായിരിക്കും. ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടി അതോടുകൂടി അവരുടെ എല്ലാ സ്വപ്നങ്ങളും വേണ്ടെന്ന് വെച്ച് ഒതുങ്ങി അവരുടേതായ ജീവിതം. നിങ്ങൾ തന്നെ പറയും, ഞാനും പാപ്പിയും ഇപ്പോൾ ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുള്ള ഒരു ലോകമാണ്. ഇവിടെ ഒരാൾ വന്നിട്ട് എന്തേന്ന് അല്ലെങ്കിൽ എന്താണെന്നോ ചോദിക്കുക അതിനുള്ളൊരു തിരിച്ചൊരു അഭിപ്രായം പറയാൻ ഉള്ള ഒരു ഇതുമില്ല. ഞങ്ങൾ രണ്ടുപേരോടുകൂടി കഴിഞ്ഞു, എന്തുണ്ടെങ്കിലും ഞാനും പാപ്പിയോടുകൂടി കഴിഞ്ഞു. ഈ ഒരു റൂമാണ് ഞങ്ങളുടെ ലോകം ശരിക്കും പറഞ്ഞാൽ. 24 മണിക്കൂറും ഈ ഒരു റൂമാണ് നമ്മുടെ ലോകം. അതേസമയം അച്ഛന്മാർ പറഞ്ഞാൽ അച്ഛന്മാർക്ക് വിഷമം ഉണ്ടാവില്ല ചോദിച്ചു വിഷമം ഉണ്ട് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ അവർ പുറത്ത് പോകാനും അവർ പുറത്ത് പോയാലേ നമ്മുടെ കുടുംബം കഴിയുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ അവർക്കൊരു എന്താ പറയുക ഒരു റിലീഫൊക്കെ കിട്ടും. നമ്മളെന്ന് പറയുമ്പോൾ 24 മണിക്കൂർ ഇവരുടെ കൂടെ തന്നെ ഇരുന്ന് ഇവരെന്താണ് ഏതാണ് എന്തൊക്കെയാണെന്നുള്ളത് അമ്മമാർക്ക് മാത്രം അറിയുള്ളൂ. അത് സത്യമായ ഒരു കാര്യമല്ലേ അല്ലേ പാപ്പിയെ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കുട്ടിയാണെങ്കിൽ അച്ഛന്മാരുടെ ജോലിയോ പഠിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പോകേണ്ടതോ ഒന്നും ഒരു മുടക്കം വരില്ല. പക്ഷെ അങ്ങനെയല്ല അമ്മമാരുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ എല്ലാം അതോടുകൂടി എല്ലാം തീർന്നു എന്നല്ല പറയാം. അപ്പം എല്ലാ മക്കൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് മാത്രം നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നല്ലൊരു ചേഞ്ച് ഉണ്ടാവുക അല്ലെങ്കിൽ വേഗം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനാവുക, അതൊക്കെ തന്നെ വലിയൊരു പുണ്യമാണ്. പിന്നെ നമ്മളെ എന്തൊക്കെയോ കാറ്റണ എന്തൊക്കെയോ കാറ്റണ. ഇപ്പൊ പാപ്പി ശരിക്കും പറഞ്ഞാൽ ഒരു ഒക്കെ ആയ കുട്ടിയാണെങ്കിൽ ഇപ്പൊ പാപ്പി 5-ാം ക്ലാസ്സിൽ സ്കൂളൊക്കെ ബാഗൊക്കെ തൂക്കി സ്കൂളിൽ പോയി ഇരിക്കണ ഒരവസ്ഥയൊക്കെ ആയിരിക്കും ശരിക്കും അല്ലേ. ആലോചിക്കുമ്പോൾ തന്നെ എത്ര സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ. ഈ സമയത്തൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ കളിക്കാൻ പോയി കുറുമ്പൊക്കെ കാണിച്ചിട്ട് വരും, സ്കൂളിൽ പോയി കുറുമ്പും കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ട് വരും. എപ്പോഴും നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷമം ആണ്, അപ്പോഴും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാം ശരിയാവും, ഓക്കെ ആവും അവള് അല്ലേ പാപ്പിയെ. ഇതൊക്കെ എൻ്റെ ഒരു ആകാംക്ഷയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇവളൊരു ഭാരമാണെന്നോ അങ്ങനത്തെ ഒരു എയിമിലല്ലേ പറഞ്ഞത്. ഒരു ആകാംക്ഷയാണ്, ഒരു സ്വപ്നം കാണില്ലേ നമ്മളെ. കാലുബുക്ക് കാണിച്ചത് ഈ കാലുബുക്ക് അമ്പോ
എനിക്ക് കാല് പൊക്ക്. അമ്മോ എനിക്ക് കാല് പൊക്ക്. പറയുന്നത് അപ്പൊ കേൾക്കും. ഈ കാല് പൊക്ക്. ആ ഒരിക്കൽ കാല് പൊക്ക്, എന്നിട്ട് ഉമ്മ തരാം. കാല് പൊക്ക്, കാല് പൊക്ക്, കാല് പൊക്ക്. ആ ഒരിക്കൽ കാല് പൊക്ക്. ഈ കാല് പൊക്ക്, ഈ കാല് പൊക്ക്. ആ പൊക്ക്. ഒരു പ്രാവശ്യം കാണിക്കുള്ളൂ, അത് കഴിഞ്ഞ പിന്നെ കാണിക്കില്ല. പറഞ്ഞ അപ്പൊ തന്നെ അനുസരിക്കൊക്കെ ചെയ്യും. അപ്പൊ കൊറേ ഉമ്മ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ അതിന്റെ പ്രവൃത്തി ചെയ്തിട്ട് വലിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞങ്ങളും ഇവിടെ ഇരുന്നിട്ടല്ലേ നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇങ്ങനെയൊക്കെ തന്നെ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നത്. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടും പറയും ബാപ്പി. ആ ഓക്കെ, ആ ഓക്കെ പറ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, ടാറ്റ ബൈ, സീ യു.